കൂട്ടാർക്കും നമ്മുടെ കുഞ്ഞം വീഡിയോയിലേക്കൊരു വലിയ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ പൂരിയുടെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അതിനെ എല്ലാവർക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പൂരി കാരണം നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നത് എണ്ണ ഒഴിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തിളച്ച വെള്ളത്തിലാണ് നമ്മൾ പൂരി ഉണ്ടാക്കി എടുക്കുന്നത് അന്നേരം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു കപ്പ് ഗോതമ്പൊടിയാണ് ഞാൻ പൂരി ഉണ്ടാക്കാനും വേണ്ടി എടുത്തേക്കുന്നത് ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പ് ഈ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്താനും വേണ്ടി കൈകൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ വെള്ളത്തിൽ വേണമെങ്കിലും അലിയിപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മാവ് നമുക്ക് കുഴച്ചെടുക്കാം വേണ്ടി കുറേശ്ശെ കുറേശ്ശേ മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ സാധാരണ നമ്മുടെ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത് ചൂടുവെള്ളമൊന്നും അല്ല എടുത്തേക്കുന്നത് കുറേശ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പാകത്തിന് കിട്ടത്തില്ല ഇതുപോലെ കുറേശ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് വരാം കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് എണ്ണ നമുക്കിതിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ഒഴിക്കാതാണ് ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത് ഒട്ടും എണ്ണ ചേർത്തിട്ടില്ല വേണ്ടേ കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ കുറേ വെള്ളം മാത്രം ഒഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിന് കിട്ടും നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടാനും വേണ്ടി ഇതുപോലെ തന്നെ ഒന്നും കൂടെ നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കണം അതെ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരത്തേന് ഞാനൊരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു പാത്രം ചൂടായി കഴിഞ്ഞപ്പോഴത്തേനും അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സവാള പെട്ടെന്ന് വയണ്ടി കിട്ടും ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന സവാളയുടെ അളവനുസരിച്ചിട്ട് വേണം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് ചേർക്കാനും വേണ്ടി ഇനി ഇത് നല്ലതുപോലൊന്ന് വയേണ്ടി വരണം അതിൻ്റെ ഒരു പച്ചമുളക്കെ മാറി നല്ലതുപോലൊന്ന് വയേണ്ടി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഞാൻ അര ടേബിൾ സ്പൂണ് വെച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ വളരെ ചെറിയൊരു മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചവണം മാറി കഴിയുമ്പം ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു സവാളയുടെയൊക്കെ ഒക്കെ അളവനുസരിച്ചിട്ട് വേണം നമ്മൾ മുട്ടയുടെ അളവ് കൂട്ടാൻ ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഈ ഒരു സവാളയുടെ കൂട്ടത്തിൽ ഈ ഒരു മുട്ട എല്ലാ ഭാഗത്തും എത്താനും വേണ്ടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാനും വേണ്ടി അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോവും ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ മുട്ടയും സവാളയുടെ മസാലയും ചേർത്തിട്ടുള്ള ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടി ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയും ചേർക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് നമ്മുടെ മുട്ട വെച്ചിട്ടുണ്ടാക്കിയ ഒരു കിടിലൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഗോതമ്പൊഴിയുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും എണ്ണ ചേർത്തിട്ടില്ല ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് മാറ്റി വെക്കാം ഒരു ചെറിയ വലുപ്പത്തിൽ ഒരു നാരങ്ങ വലുപ്പത്തിന് മതിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ അത് നമ്മൾ കുഴച്ച് വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ആ മാവ് എടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ വീണ്ടും കുഴച്ചെടുക്കുക അന്നേരം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും നമ്മൾ ഈ മാവെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കുക അതിനുവേണ്ടി കുറച്ച് ഗോതമ്പോടി ഇട്ട് കൊടുത്തിട്ട് പരത്തി എടുക്കാൻ പോകണം കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു പാത്രത്തിന് മൂടി വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ പരത്തിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി ഞാൻ ഈ ഒരു പരുവത്തിനാണ് പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് എൻ്റെ ഇത്രേ കട്ടി വരുന്നുള്ളൂ ഒരുപാട് കട്ടി കുറയാനും പാടില്ല എന്നാൽ ഒരുപാട് കട്ടി കൂടാനും പാടില്ല എല്ലാ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ചീനിച്ചട്ടി അടപ്പി വെച്ചിട്ടുണ്ടായിരുന്നെ മുക്കാൽ ഭാഗത്തോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെള്ളം നല്ലതുപോലെ തിളയ്ക്കണം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൂരിയാണ് ഇട്ടു കൊടുത്തേക്കുന്നത് സാധാരണ തിളച്ച എണ്ണയിലേക്കാണ് നമ്മൾ പൂരി ഇട്ട് കൊടുക്കുന്നത് ഇന്ന് അതിന് പകരം വെള്ളത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പൂരി പൊട്ടിയൊന്നും പോകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് കട്ടി കുറയാനും പാടില്ല എന്നാൽ ഒരുപാട് കട്ടി കൂടാനും പാടില്ല കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് കാണില്ല അതെ നമ്മൾ എണ്ണയിൽ എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പൂരി ഉണ്ടാക്കിയെടുക്കാം അന്നേരം ഒരുപാട് തീ കൂട്ടിയിടേണ്ട തീ ഒന്ന് കുറച്ചിട്ടുള്ളൂ രണ്ട് സൈഡും നല്ലതുപോലെ വെന്തതിന് ശേഷം ഇത് ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന എല്ലാ പൂരിയും ഇതുപോലെ തിളച്ച വെള്ളത്തിൽ നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് ഒട്ടും എണ്ണ ചേർക്കാതെ തിളച്ച വെള്ളത്തിൽ പൂരി വറുത്തെടുത്തിട്ടുണ്ട് നീക്കണ്ടല്ലേ ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ കണ്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള പൂരിയാണ് നമ്മളിവിടെ റെഡിയാക്കി കൊണ്ടുവന്നേക്കുന്നത് പൂരി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് വെക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ മുട്ടയുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് നമുക്ക് റോൾ ചെയ്ത് വെക്കാം നമുക്ക് ഇങ്ങനെ വെക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അതിപ്പം ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളു നമുക്കിതിന് ഈ ഒരു മസാലയ്ക്ക് പകരം മുട്ടയ്ക്ക് പകരം നമുക്ക് ഇതിലേക്ക് ബീഫോ മട്ടനോ ഒക്കെ ചേർക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം എരിയുള്ള മസാല ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് മധുരമാണ് ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങയും പഞ്ചസാരയും ലേശം ഏലക്കപ്പൊടിയും ചേർത്തിട്ട് അതും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ പഴമോ അവലോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് വ്യത്യസ്ത രുചിയിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇതിപ്പം കുട്ടികൾക്ക് വരെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിതിപ്പോൾ ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് പ്പെടുത്താനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലിൻ്റെ ചിഹ്നം കാണും അതിൽ അതിലോൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ ഈ ഒരു വീഡിയോ എൻ്റെ ഫേസ്ബുക്ക് പേജിലേ കാണുന്നെങ്കിൽ ആ ഒരു പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കില്ലല്ലോ അന്നേരം വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ഒട്ടും എണ്ണ ചേർക്കാത്തതുമായിട്ടുള്ളൊരു വിഭവമാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പൂരിയിൽ ഞാൻ ഒട്ടും എണ്ണ ചേർത്തിട്ടില്ല ആ ഒരു മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ അതിന് പകരം ഞാൻ പറഞ്ഞല്ലോ മധുരമുള്ള ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അന്നേരം ഈ ഒരു മസാലയിൽ ഞാൻ കൂടി വന്ന ഒരു ഒന്നര ടേബിൾ സ്പൂൺ അത്ര മാത്രമേ ഞാൻ എണ്ണ ചേർത്തിട്ടുള്ളൂ ഇതൊരു പൂരി കഴിക്കാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ആ ഒരു മസാല ഉണ്ടാക്കിയത് അന്നേരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല കിടിലം വീഡിയോകളായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം